വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു പുനരുത്ഥാനത്തിൻ്റെ പകൽക്കാലം കൂടെ അതിൻ്റെ പ്രഭാതവേള കാണുവാൻ ദൈവം നമുക്ക് അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ ആരാധനയിലേക്ക് നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ആരാധന, അതിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കോരോരുത്തർക്കും വിടുതലും അനുഗ്രഹവുമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കേവർക്കും തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ പകൽക്കാലത്തിനായി ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങിയെ വാഴ്ത്തുന്നു. രാജാദി രാജാവും കർത്താദി കർത്താവും സകല ദേവന്മാർക്കും മീതെ ഉന്നതനുമായി അങ്ങേ ആരാധിപ്പാൻ ഒരു വിശുദ്ധ ദിനം കൂടെ അങ്ങന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ധാനമായി തന്നതിനായി സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വല്ലാത്ത അസ്ഥിരത നിറഞ്ഞ ഈ ലോകത്തിൽ, അനിശ്ചിതത്വം നിറഞ്ഞ ഈ ലോകത്തിൽ അങ്ങന്ന് ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ കരുതി. കർത്താവേ, ഞങ്ങൾക്ക് ഭക്ഷിപ്പാനാകട്ടെ ധരിപ്പാനാകട്ടെ ഒന്നിനും കുറവ് വരാതെ വണ്ണം, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച് ഈ മനോഹരമായ വിശുദ്ധ ദിനം അനേക കോടി വിശുദ്ധന്മാരോട് ചേർന്ന് അങ്ങയെ ഇമ്മട്ടിൽ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ച എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ലഭിച്ചതിനൊന്നുമല്ല കർത്താവേ, അതെല്ലാം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിങ്കൽ സമർപ്പിച്ചിട്ട് ഇന്ന് പകൽക്കാലം അങ്ങയെ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ഞങ്ങൾ ആരാധിപ്പാനായി അടുത്തു വരുന്നു. കർത്താവേ, അങ്ങന്ന് ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങന്ന് സ്തുതിക്ക് യോഗ്യൻ, സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ അങ്ങന്നിനെ ഇന്ന് പകൽക്കാലം ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ ആരാധന അനുഗ്രഹിച്ചാട്ട്, പാട്ടുകൾക്ക് നേതൃത്വം നൽകി ഞങ്ങളെ ആരാധനയിൽ സഹായിക്കുന്ന സഹോദരങ്ങളെ ദൈവം അധികം അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് ചേർന്ന് പാടി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഏവരെയും അങ്ങന്ന് സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിലൂടെ ദൈവമേ വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം, അതിൻ്റെ കർത്താവേ മുഴുശക്തിയും ഇന്ന് പകൽക്കാലം അത് കേൾക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുവാനിടയായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ ദാസൻ വചനം സംസാരിക്കുമ്പോൾ തന്നെ ദൈവജനത്തിൻ്റെ മേൽ വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവജനത്തിൻ്റെ മേൽ വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ദൈവമേ, എവിടെയാണോ ജനമിരുന്ന് കേൾക്കുന്നത് അവിടേക്ക് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇറങ്ങി വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകേണ്ടതിന്, ദുഃഖിതരാശ്വാസം പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിരാശരായിരിക്കുന്നവർ ദൈവമേ നിരാശ മാറി ക്രിസ്തുവിലുള്ള വലിയ സമാധാനവും സന്തോഷവും അവര് പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ആരാധന ആദ്യോടന്തം അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന അങ്ങ് നിൽക്കേണ്ടതിനായി സ്തോത്രമപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാൻ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മെ ആരാധനയിൽ സഹായിപ്പാനായി നമ്മോടൊപ്പമുണ്ട്. അവരോട് ചേർന്ന് അവർ പാടുന്ന പാട്ടുകളൊക്കെ നമുക്ക് പരിചയമുള്ള പാട്ടുകളാണ്. പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് പകൽക്കാലം പാടി ആരാധിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം നാമൊക്കെയും ആയിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കട്ടെ. നമുക്ക് അവരോട് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ലോർഡ്, വെൽക്കം യു ഓൾ ടു ദ സൺഡേ വർഷിപ്പ്. ആമേൻ, ഹല്ലേലൂയാ. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. Each and every day he's been keeping us safe and secure. Amen. Hallelujah. When you know your today, God knows your tomorrow. He knows your beginning till the end.
So this morning, as we worship the Lord, let's give ourselves completely to His hands. Let's ask the Holy Spirit to take the control over our life and over this complete worship, so that we can be free and we can worship this Lord. Hallelujah. Amen. Hallelujah. The song that we're going to sing is Alpudam Yeshuvin Namam Ibhuvil Ennum Uyarthidam. Amen. Oh,
Church, we would continue singing. We want each and every one of you all to worship this Lord as we sing the song Prana Priya Yeshu Nada Jeevan Tanna Snehame. As this, everyone knows the song. Wherever you are, I want each and every one of you all to sing the song wholeheartedly, so that through the song the Lord might touch you. The Lord will touch you for each and everything that you need. Amen. Hallelujah. Praise you, Lord. Hallelujah, Lord. Prana Priya Yeshu Nada Jeevan Tanna Snehame Nashtama Snehan Nere
We give ourselves completely into your hands, O Lord, hallelujah. We thank you, O Lord, hallelujah, for your love, O God, hallelujah. Yes, Lord, hallelujah, for an ever-changing love, O God, hallelujah. It never changes, O God, hallelujah, for us, O God, hallelujah. No matter we may be away from you, we may be far away from you, O God, hallelujah. But your love never changes for us, O God, hallelujah. Praise you, Lord. Father, Lord, this morning we come into your presence, O God, hallelujah. We thank you for the time of worship which you've given to us, O God, hallelujah. Through the worship, O God, hallelujah, we believe you've touched lives, O Lord, hallelujah. You've healed many people, O God, hallelujah. Through the words of the songs, O God, hallelujah, to each and every verses of the songs, O God, hallelujah. You've touched lives, O Lord, hallelujah. We firmly believe, O God, hallelujah. We completely give ourselves into loving hands, O God. Keep strengthening us, O God, each day, O God, hallelujah. Each and every one of us, we completely give ourselves into loving hands. Let your name be glorified in everything. Ahead of the service, we give it to your loving hands. In your precious and holy name we pray. Amen. Amen. Aaradhaneyil namme sahayikkendathinu adinu nendrathvam nalguvan nammada sahodarangalkku devan nalgiya aa abhishekathinayi aa niyogathinayi njan devathe stuthikkukayanu. Avare deyo anugrahikkatte avarodu chernu paadi ദൈവത്തെ ആരാധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലായിരിക്കാം. ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ദൈവവചനവുമായി ദൈവാസനത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബ്ലസ്സൻ വർഗീസാണ്. പ്രിയ ദൈവവൃത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ വചന ശുശ്രൂഷ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹമായിരുന്നു. ഇന്ന് പകൽക്കാലവും അത് അനുഗ്രഹവും വിടുതലുമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ തുടർന്ന് വചനാശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഈ വിശുദ്ധ പകൽക്കാലത്തിൻ്റെ വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനായി ഭവനങ്ങളിൽ അവിടെവിടങ്ങളായി കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പാൽവേളയിൽ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അറിയിപ്പാൻ കൃപാലുവായ ദൈവം എനിക്കൊരുക്കിയായി. നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മഹാമാരിയുടെ മധ്യത്തിൽ അവിടെവിടങ്ങളായി ദൈവം നമ്മയെല്ലാം ഒരു വാദയും നമ്മുടെ കൂടാരത്തിനടുക്കാതെ ഞങ്ങളെ നമ്മളെ കാത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പാൽവേളയിൽ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ പ്രതി ജീവിതത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാനും നാം കർത്താവിൻ്റെ സാക്ഷികളായി അനേകരുടെ മധ്യത്തിൽ ആവണമെന്നുമൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ആഴ്ചയിലെ വചനധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യത്തിൽ പറയുവാൻ എനിക്ക് തന്ന ആലോചന 2 തെസ്സലോനിക്കേ ലേഖനം അതിൻ്റെ 1 അധ്യായമാണ്. ആ 1 അധ്യായത്തിൻ്റെ 12 വാക്യങ്ങളുണ്ട്. അവിടെ നിന്ന് ചില ആലോചനകൾ ദൈവസഭയോട് അറിയിക്കുവാൻ ആത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തെസ്സലോനിക്ക എന്ന് പറയുന്നത് റോമൻ പ്രവിശ്യ മക്കദോനിയയിലെ അഥവാ മാസിഡോണിയയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പട്ടണമാണ് ഈ തെസ്സലോനിക്ക പട്ടണം. അത് നോർത്തേൺ പാർട്ട് ഓഫ് മോഡേൺ ഗ്രീസാണ്. അതൊരു ത്രൈവിങ് സീ പോർട്ടാണ്, ഒരു തുറമുഖ പട്ടണമാണ്. മാത്രമല്ല അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിലാണ് ഈ സഭ സ്ഥാപിക്കുന്നതായി നമ്മോട് കാണുന്നു. ഈ തെസ്സലോനിക്ക പട്ടണം സ്ഥാപിച്ചത് BC 315 അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജനറലായിരുന്ന കസാണ്ടർ എന്ന സൈന്യാധിപനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് തെർമെ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഹാഫ് സിസ്റ്ററാണെന്ന് ആണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ തെർമെയുടെ പേരിലാണ് ഈ പട്ടണം അറിയപ്പെടുന്നത്. എന്നാൽ റോമാ സാമ്രാജ്യം BC 168 ഈ മാസിഡോണിയ കീഴടക്കിയപ്പോൾ ഇതിനെ 4 റിപ്പബ്ലിക്കിലായി ഡിവൈഡ് ചെയ്യുകയും തെസ്സലോനിക്ക അതിൻ്റെ 1 റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായി മാറുകയും ചെയ്തു. ഇവിടേക്കാണ് പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ യാത്ര ചെയ്യുന്നതായി നാം 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഒരു സുവിശേഷ ഘോഷണം ഈ പട്ടണത്തിൽ നടത്തുവാൻ കർത്തൃദാസനെ ദൈവം സഹായിച്ചു. അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യസ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനും ശീലാസിനോടും ചേർന്നു. എന്നാൽ മുന്നോട്ട് നാം കാണുമ്പോൾ ആ പട്ടണത്തിൽ അവിശ്വാസികളായ ചില യഹൂദന്മാർ നഗരം മുഴുവൻ ഇളക്കി പൗലോസിനെയും ശീലാസിനെയും പിടിക്കുന്നതായി നാം കാണുന്നുണ്ട്. അവരെ നഗരാധിപൻ്റെ അഭയന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ സഹോദരന്മാർ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബരോവയ്ക്ക് അയക്കുകയും അവിടെ നിന്ന് അവർ അഥേന വഴി കൊരിന്തിലേക്ക് കടന്നു പോകുന്നതായി നാം കാണുന്നു. കൊരിന്തിൽ കൂടാരപ്പണി ചെയ്തിരുന്ന അക്വിലയുടെ പ്രിസ്കില്ലയുടെ ഭവനത്തിൽ ഏകദേശം 1.5 വർഷത്തിനധികം താമസിച്ചുകൊണ്ട് ആണ് ഈ തെസ്സലോനിക്ക ലേഖനം പൗലോസ് എഴുതുന്നത്. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വലിയ ധനാഢ്യന്മാരുടെ ഒരു സഭയല്ലായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കൂട്ടം വിശ്വാസികളാൽ നയിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. മാത്രമല്ല അതിൻ്റെ 4-ാം അധ്യായം 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായി അവർക്ക് വന്നു. അതാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഷ്ടതകളുടെയും പ്രതികൂലത്തിൻ്റെയും മധ്യത്തിൽ ഈ തെസ്സലോനിക്ക സഭയുടെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ സഭയിലെ പ്രിയപ്പെട്ടവരുടെ വിശ്വാസവും സ്നേഹവും അനുകരണീയമാണ്. ഇവിടെ നാം പഠിക്കുമ്പോൾ ഈ സഭ ക്ഷീണിച്ചിരിക്കുന്നൊരു സഭയല്ല, വിശ്വാസത്തിൽ പിന്മാറ്റത്തിലേക്ക് പോയൊരു സഭയല്ല. അവർ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ഈ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. സ്തോത്രം.
ജീവൻ ഉള്ള ഒരു സഭയായിരുന്നു തെസ്സലോനിക്കാ സഭ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ജീവൻ തന്ന യേശുവിനോടൊപ്പം നാം കൂട്ടായ്മ പുലർത്തി മുന്നേറുന്നുവെങ്കിൽ ഈ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് നമ്മൾക്കെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാനിടയായിത്തീരും. നമുക്കും ജീവനുള്ള ഒരു സഭയെന്ന് അറിയപ്പെടട്ടെ. സ്തോത്രം. ഈ ജീവനുള്ള തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് ഈ സഭയെക്കുറിച്ച് പറയുന്ന നാല് പ്രത്യേക വിശേഷതകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ പ്രത്യേകത അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ്, മൂന്നാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ച് ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇവരുടെ അവരുടെ വിശ്വാസം വളർന്നു വരുന്നൊരു വിശ്വാസമായിരുന്നു. സ്തോത്രം. അപ്പോൾ ആ വളർന്നു വരുന്ന വിശ്വാസം കണ്ടിട്ട് പൗലോസ് ആ സഭയെ കുറിച്ച് വളരെ നല്ല ഒരു അഭിപ്രായം പറയുന്നതായി നാം അവിടെ കാണുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസ ദൈവത്തിലുള്ള ആശ്രയവും അവനിലുള്ള നമ്മുടെ റിലയൻസിനെയുമാണ് കാണിക്കുന്നത്. നാം യേശുക്രിസ്തുവിനോടൊപ്പം എത്രമാത്രം ആഴത്തിലുള്ള വിശ്വാസത്തിലായിരിക്കുന്നു. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ആഴമുള്ളൊരു വിശ്വാസം ഉണ്ടാകുമോ? ഈ സഭയെ കണ്ടിട്ട് പൗലോസ് പറയുന്നത്, ഈ സഭയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത്, ഇവരുടെ വിശ്വാസം എന്ത് ചെയ്യുകയാണ്? ആളാം പ്രതി വർദ്ധിച്ചു വരുന്നതായി താൻ പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആഫ്രിക്കൻ ഇംഫാല എന്ന് പറഞ്ഞ ഒരു മൃഗത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ അടി മുന്നോട്ട് ചാടുവാൻ കഴിവുള്ള ഒരു മൃഗമാണത്. ഈ ഇംഫാല ആഫ്രിക്കൻ ഇംഫാലയാണ്, മാനാണ്. സ്തോത്രം. ഈ മാനിന് 10 ഉയരം വരെ ചാടുവാൻ കഴിയും. ഒറ്റച്ചാട്ടത്തിന് 30 അതിന് മുന്നോട്ട് ചാടിപ്പോവാൻ കഴിയും. എന്നാൽ ഈ മൃഗത്തെ 3 ഒരു ചെറിയ വേലിക്കെട്ടിനുള്ളിൽ നമുക്ക് കാഴ്ച ബംഗ്ലാവിൽ കാണുവാൻ കഴിയും. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ഈ മൃഗം തൻ്റെ കാലെവിടെ പോയി പതിക്കുമോ അത് കാണാൻ ഇതിന് കഴിവില്ലെങ്കിൽ ഇത് ചാടത്തില്ല. അതുകൊണ്ടാണ് ഈ അതുകൊണ്ടായി 3 വേലിക്കെട്ടിൽ ഇതിനെ വെച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതിൻ്റെ നല്ല സാരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എബ്രായലേഖനം 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുത്തുള്ള വരുന്നവൻ വിശ്വസിക്കണം ദൈവമുണ്ടെന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതെന്നും വിശ്വസിക്കണം. സ്തോത്രം. അത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണുള്ളത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവപദത്തിലെ, കാണാൻ കഴിയാത്തതിനെ വിശ്വസിക്കുവാനുള്ള ഹല്ലേലൂയ ഒരു കൃപ നമുക്ക് ദൈവം തരട്ടെ. സ്തോത്രം. നമ്മെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ടെന്നും ആ പദ്ധതിയിലേക്ക് ദൈവം നമ്മെ നയിക്കുകയാണെന്നും നമുക്ക് വിശ്വസിപ്പാൻ കഴിയട്ടെ. കർത്താവിനോടുള്ള വിശ്വാസത്തിനാൽ ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിക്കൊണ്ടുവന്നു. നമ്മളെ ദൈവം രൂപാന്തരപ്പെടുത്തി രക്ഷയിലേക്ക് നയിച്ചു. ആ വിശ്വാസത്തിൽ നാം പിന്നെ മുന്നേറുമ്പോൾ ആ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നാം ആശ്രയം വെച്ച് മുന്നേറണം. 1 Thessalonians 3:10 വായിക്കുമ്പോൾ പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പുവാനുമായി രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. സ്തോത്രം. ഇന്ന് പകൽവേളയിൽ ദൈവസഭയെ, ദൈവദാസന്മാരായ ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവസഭയിൽ കൂടി വരുന്ന ഓരോ ദൈവ പൈതലും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ പോലെ ആളാം പ്രതി നാം ഏവരും ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൽ ക്ഷീണിക്കുകയോ പിന്മാറിപ്പോവുകയോ ചെയ്യുന്ന അവസ്ഥയല്ല, വിശ്വാസത്തിൽ വർദ്ധിച്ച് മുന്നേറി വരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഒരു ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നാം കാഴ്ചയാലല്ല വിശ്വാസത്താലെയാണ് നടക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പടിപടിയായ വളർച്ചയുടെ അനുഭവമാണ്. ദൈവത്തോട് കൂടുതൽ അടുത്ത് വരികയും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കണ്ണാലെ കാണത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാൻ ഇടവരുന്ന അനുഭവമാണ്. സോ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് നാം വിശ്വാസത്തിൽ വളരുകയാണോ തളരുകയാണോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതികൂലത്തിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദൈവവേദനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവവേദനെ, നീ വിശ്വാസത്തിൽ വളരുകയാണോ അതോ നീ തളരുകയാണോ? ഇന്ന് പകൽക്കാലം തെസ്ലോനിക്ക സഭയുടെ ഉദാഹരണത്തിൽ കൂടി പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ വിശ്വാസത്തിൽ നാം വർദ്ധിച്ചു വരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി ഈ തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മൂന്നാം അധ്യായ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത്, അവർ എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വന്നു. സ്തോത്രം. അതായത് ലിത ലവ് വാസ് എബൗണ്ടിങ്. ഹല്ലേലൂയ. അവരുടെ സ്നേഹം ഒരു പെരുകി വരുന്ന സ്നേഹമാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, ഈ മഹാമാരിയുടെ മധ്യത്തിൽ ദൈവസ്നേഹം നാം പരസ്പരം ഷെയർ ചെയ്യണം, നാം പരസ്പരം കരുതണം. സ്തോത്രം. പ്രത്യേകിച്ച് സാമ്പത്തികമായി നമ്മുടെ മധ്യത്തിൽ പലവരും ക്ഷീണിച്ചിരിക്കുന്ന പലരുണ്ട്. അവരെയൊക്കെ കരുതേണ്ടത് നമ്മളാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അവരുടെ സ്നേഹം, ഹല്ലേലൂയ, അനോന്യമുള്ള സ്നേഹം, അത് പെരുകി വരുന്ന സ്നേഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന് പറയുന്നത് അതൊരു ആക്ഷൻ വേർഡാണ്, അതൊരു ചോയ്സാണ്. മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റിനേക്കാളും നാം അതിന് പ്രാധാന്യം നൽകുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഈ തെസ്ലോനിക്ക വിശ്വാസികൾക്ക് ക്രിസ്തുവിനെ പോലുള്ള ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തിൽ അവർ വളർന്നു വരുന്നു. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ആ വളർന്നു വരുന്ന, അല്ലെ, പെരുകി വരുന്ന സ്നേഹത്തെക്കുറിച്ച് പൗലോസ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ്. നമുക്കറിയാം ഈ നദി കരകവിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ അതിരുകളൊക്കെ ഭേദിച്ച് വെള്ളം പലയിടങ്ങളിലേക്കും വരുന്നതായി നാം കാണാറുണ്ടല്ലോ. സ്തോത്രം. അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്ന, അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹത്തിലേക്ക് ദൈവസഭ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ആരോഗ്യമുള്ള, ഹല്ലേലൂയ, ജീവനുള്ള ഒരു സഭയുടെ രണ്ടാമത്തെ, അല്ലെങ്കിൽ ഒരു സൈൻ എന്ന് പറയുന്നത് ആ സഭയിലെ ജനത്തിന് ഒരു പെരുകി വരുന്ന സ്നേഹം പരസ്പരമുണ്ട് എന്നുള്ളതാണ്. അത് പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെ മധ്യത്തിലുള്ള സ്നേഹമല്ല. ഇവിടെ നാം കാണുന്നത് തെസ്ലോനിക്ക സഭയെക്കുറിച്ച് നാലാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവർ കടന്നുപോയത് വലിയ പ്രതികൂലങ്ങളിലും വലിയ ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും കൂടെയാണ് ഇവർ കടന്നുപോയത്. ആ പ്രതികൂലത്തിലും കഷ്ടങ്ങളുടെ മധ്യത്തിലാണ് ഈ തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് വിളിച്ചു പറയുകയാണ്, അവരുടെ സ്നേഹം അത് പരസ്പരം എന്തു ചെയ്തു, പെരുകി വന്നു എന്ന് താൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സ്നേഹം? വാട്ട് ഈസ് ലവ്? ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിലൊന്ന് പറയാം, ഇറ്റ് ഈസ് സൈലൻസ് വെൻ യുവർ വേർഡ്സ് വുഡ് ഹാർട്ട്. നിങ്ങളുടെ വാക്കുകൾ ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ നിങ്ങൾ വാടച്ചിരിക്കുന്നതാണ് സ്നേഹം. ഇറ്റ് ഈസ് പേഷ്യൻസ് വെൻ യുവർ നെർബേഴ്സ് കട്ട്. നിങ്ങളുടെ അയൽക്കാർ നിങ്ങൾക്ക് വിരോധമായി കിടന്നലയ്ക്കുമ്പോൾ അവിടെ ക്ഷമയോടെ വാതുറക്കാതെ ഒന്നും പറയാതെ, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതാണ് സ്നേഹം. ഇറ്റ് ഈസ് ഡെഫ്നെസ് വെൻ എ സ്കാൻഡൽ ഫ്ലോസ്. നിങ്ങൾക്ക് വിരോധമായി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമ്പോൾ നിങ്ങൾ ഡെഫായിട്ടിരിക്കുകയാണ്, ചെകിടനായിട്ടിരിക്കുന്നതാണ് സ്നേഹം. ഇറ്റ് ഈസ് തോട്ട്ഫുൾനെസ് ഫോർ അതേഴ്സ് വോസ്. മറ്റുള്ളവർ നിങ്ങൾക്ക് വിരോധമായി പറയാം, മറ്റുള്ളവർക്ക് വിരോധമായി പറയണമെന്നൊന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അതിനെ ചിന്തിച്ച് ശാന്തമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇറ്റ് ഈസ് പ്രോംനെസ് വെൻ സ്റ്റേൺ ഡ്യൂട്ടി കോൾസ്. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ
വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നതാണ് സ്നേഹം. മാത്രമല്ല, ഇറ്റ് ഈസ് കറേജ് വെൻ മിസ് ഫോർച്യൂൺ ഫോൾസ്. ജീവിതത്തിൽ പലവിധമായ പ്രതികൂലങ്ങളും പലവിധമായ മിസ് ഫോർച്യൂണിൻ്റെ അവസ്ഥകൾ വരുമ്പോൾ, നിർഭാഗ്യങ്ങളുടെ അനുഭവങ്ങൾ വരുമ്പോൾ, അവിടെ ഹല്ലേലൂയ ധൈര്യത്തോടെ അതിനെ നേരിടുന്നതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം. തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, ഒന്ന്, അവരുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു വന്നു. രണ്ട്, ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, അവരുടെ അന്യോന്യ സ്നേഹം പെരുകി വന്നു. സ്തോത്രം. മൂന്നാമതായി തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു ഹെൽത്തിയായ തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിന് പറയാനുള്ളത് അവരുടെ ഹല്ലേലൂയ സഹിഷ്ണുതയെക്കുറിച്ചാണ്. അതിൻ്റെ ഹല്ലേലൂയ നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുത, പ്രിയപ്പെട്ടവരെ, their patience was increasing, വർദ്ധിച്ചു വരുന്ന ഒരു സഹിഷ്ണുതയുടെ ആത്മാവ് ഈ ദൈവസഭയ്ക്കുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഷ്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ സഹിഷ്ണുതയുടെയും ആത്മാവിനെ നമുക്ക് ദൈവം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് സഹിഷ്ണുത എന്ന വാക്കിൻ്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർസിവിയറൻസ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കണ്ടിന്യൂ ടു ബെയർ അപ്പ് അണ്ടർ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അതിനെ ധൈര്യത്തോടെ നേരിടുവാൻ തക്കവണ്ണം ഉള്ള കഴിവാണ് സഹിഷ്ണുത. തെസ്ലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാനുള്ള വളരെ ശക്തമായ പ്രഷറുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിലായി ഞാൻ കൊടുത്തത്, സ്തോത്രം, ഡോണ്ട് ഗിവ് അപ്പ്, ലുക്ക് അപ്പ്. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ പിന്മാറിപ്പോകാതെ ഉയരത്തിലേക്ക് നോക്കൂ എന്നുള്ള ആശയമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്ന സന്ദേശത്തിൻ്റെ ടൈറ്റിൽ. ഇവിടെ തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അവർ പിന്മാറിപ്പോകുവാനുള്ള വലിയ ശക്തമായ പ്രഷർ അവർക്കുണ്ട്. അവരുടെ ഹല്ലേലൂയ പ്രതികൂലമായി അവരുടെ അനേക പ്രിയപ്പെട്ടവർ അവർക്ക് വിരോധമായി നിൽക്കുകയാണ്. യേശുക്രിസ്തുവിനെ വിട്ട് ഹല്ലേലൂയ പോകുവാൻ അവർക്ക് സാഹചര്യങ്ങളുണ്ട്. അവരുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും അവർ കോംപ്രമൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ഇതിനെല്ലാം മധ്യത്തിലും അവർ ഉറപ്പോടെ നിന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സഹിഷ്ണുത എന്നുള്ളത് അത് ബുക്കിൽ നിന്ന് വായിച്ചു പഠിക്കുവാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ല. അത് ഒരു ലെക്ചറിൽ നിന്ന് നമുക്ക് കാണാതെ പഠിക്കുവാൻ പറ്റുന്നതല്ല. സഹിഷ്ണുത പഠിക്കണമെങ്കിൽ നാം സഹനത്തിൽ കൂടി, പല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഈ സഹിഷ്ണുത നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഇവിടെ കഷ്ടതകളിൽ കൂടി കടന്നുപോയ ഈ തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ പീഡനത്തിൽ കൂടി കടന്നുപോയി, പലവിധമായ ട്രയൽസും പലവിധമായ ട്രബിൾസും. ഏഴാം വാക്യത്തിൽ, ഹല്ലേലൂയ, അവരെ ഹല്ലേലൂയ ദൈവത്തെ അറിയാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ അവരെ പീഡിപ്പിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. അപ്പോൾ തെസ്ലോനിക്ക സഭ കടന്നുപോയ അനുഭവം എന്ന് പറയുന്നത്, ഒന്ന്, പീഡനമാണെങ്കിൽ; രണ്ട്, പലവിധമായ ട്രയൽസ് കഷ്ടതയാണെങ്കിൽ; മൂന്നാമത്തേത്, പലവിധമായ ട്രബിൾസ് ാണ്. സ്തോത്രം. എന്നിട്ടും അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പോടെ നിന്നു. They remained strong through the difficult time. കഷ്ടതകളുടെ സമയത്തിലും അവർ ഉറപ്പോടെ നിന്നു എന്നുള്ളതാണ് തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിന് പറയാനുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി ഞാൻ പ്രശംസിക്കുന്നു എന്നാണ് ഹല്ലേലൂയ പൗലോസ് പറയുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കോട്ടിപ്രകാരമുണ്ട്, ഒരു കൂണ് ഒരു രാത്രി കൊണ്ട് മുളച്ചു വരും. എന്നാൽ ശക്തമായ ഒരു മരം, ഒരു ഓക്ക് മരം, അത് വളർന്ന് വലുതായി ഒരു വലിയ മരമായി മാറണമെങ്കിൽ അനേക പ്രതികൂലങ്ങളെ, അനേക കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് അതൊരു വലിയ മരമായി തീരണമെങ്കിൽ അനേക വർഷങ്ങളെടുക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ സഹിഷ്ണുതയെ പ്രാപിക്കണമെങ്കിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഉറപ്പോടെ നിന്ന് അതിനെ നേരിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സഹിഷ്ണുതയെ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ.
നാലാമതായി പൗലോസിന് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറയാനുള്ളത് അവരുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം ഹാലലിയ, മറ്റുള്ള സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം. അതായത് ഹാലലിയ, ദെയർ ടെസ്റ്റിമണി വാസ് ഹെൽപ്പിംഗ് അതേഴ്സ്. അവരുടെ സാക്ഷ്യം മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറി. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, ഈ മഹാമാരിയുടെ മധ്യത്തിൽ, നാം പലവിധമായ മാനസിക സംഘർഷത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ എപ്രകാരം ഇതിനെ നേരിട്ടു എന്നുള്ളത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യത്തിന് കാരണമായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് ഈ സഭയെക്കുറിച്ച് ഹല്ലേലൂയ പ്രശംസിക്കുന്നതായി താൻ പറയുന്നത്. 2 കൊരിന്ത്യ 1 അതിൻ്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യ 1 അതിൻ്റെ 4 ഉം 5 ഉം വാക്യങ്ങൾ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, നാം അതിനെ ധൈര്യപൂർവ്വം നേരിടുമ്പോൾ, അത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി മാറുകയാണ്. നാം അനുഭവിച്ച പല പ്രതികൂലങ്ങളും വലിയ സാക്ഷ്യമായി ദൈവസഭയിൽ ഞാൻ പറയുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ, അത് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമായിത്തീരും. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കർത്തദാസനിൽ കൂടി അവരോട് പറയുന്നത്, പിന്മാറ്റത്തിലേക്ക് പോകരുത്, ഡോണ്ട് ഗിവ് അപ്പ്, ബട്ട് ലുക്ക് അപ്പ്, ഉയരത്തിലേക്ക് നോക്കുക. എന്തുകൊണ്ടാണ് ഉയരത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം, അതിൻ്റെ പ്രത്യേകമായ കാരണം, ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ഹല്ലേലൂയ താൻ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ് പറഞ്ഞെങ്കിൽ, മുന്നോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് താൻ പറഞ്ഞു വന്നത്. സ്തോത്രം. അവരുടെ പ്രത്യാശയെക്കുറിച്ചാണ് 2 ഭാഗത്ത് അവൻ പറഞ്ഞു വരുന്നത്. 5 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ പ്രത്യാശ വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, 1:5 പറയുമ്പോൾ അവിടെ പറയുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ, അവരുടെ വരാൻ പോകുന്ന ആ രക്ഷയെക്കുറിച്ചാണ് പൗലോസ് ഹല്ലേലൂയ അവിടെ പറയുന്നത്. 5 വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, ദൈവനാമം മൗത്തപ്പെടുമാറാവട്ടെ. ഹല്ലേലൂയ. 2 തെസ്സലോനി 1 വാക്യം, അത് നിങ്ങൾ ഹല്ലേലൂയ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യരായി എണ്ണു എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിക്കുള്ള വിധിയിലേക്ക് അടയാളമാകുന്നു. ഹല്ലേലൂയ, അതൊരു അടയാളമാണെന്നാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. ഇത് അവരുടെ വരാൻ പോകുന്ന രക്ഷയെക്കുറിച്ചാണ് ഒന്നാമതായി അവരുടെ പ്രത്യാശ വർദ്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് ഒരടയാളമാണ്. സ്തോത്രം. അത് ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണുമെന്ന്, എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് ഇത് ഒരടയാളമാണ്. ഹല്ലേലൂയ എന്ന് താൻ പറയുകയാണ്. അപ്പോൾ അവർ വരാൻ പോകുന്ന ആ രക്ഷയെക്കുറിച്ചാണ് പൗലോസ് അവിടെ ഒന്നാമതായി അവരോട് പറയുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ഓട്ടക്കാരൻ തൻ്റെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ കഴിവ് കൊണ്ടാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടത് കൃപയാലാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, സ്തോത്രം, യോഗ്യന്മാരായി എണ്ണി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മളെ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ യോഗ്യന്മാരായി ദൈവം എണ്ണിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി. സ്തോത്രം. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. വി ആർ കൗണ്ടഡ് വേർത്തി. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഓൾ ഹിസ് ഡൂയിങ്. ഇതെല്ലാം അവൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ കഴിവുകൊണ്ടല്ല നാം ഇതിന് യോഗ്യതയുള്ളവരായത്. അപ്പോൾ വരുവാനുള്ള രക്ഷയെക്കുറിച്ചാണ് ഒന്നാമതായി അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ ഭാഷണങ്ങളിലെല്ലാം സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും താൻ പറയുന്നു. ഇവിടെയും ഈ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ഹല്ലേലൂയ നിങ്ങളെ യോഗ്യരായി എണ്ണി എണ്ണുമെന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള ഒരടയാളമാണ് ഈ കഷ്ടതയെന്ന് താൻ പറയുകയാണ്. ഹല്ലേലൂയ. മുന്നോട്ട് വായിക്കുമ്പോൾ 2 താൻ പറയുന്നത്, ഹല്ലേലൂയ, തങ്ങളെ പീഡിപ്പിച്ചവർക്ക്, അതിൻ്റെ 6 വാക്യത്തിൽ പറയുകയാണ്,
ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഹല്ലേലൂയ അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ സ്തോത്രം. അപ്പോൾ രണ്ടാമതായി താൻ പറയുന്നത് ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ് ഫോർ ദയർ പ്രോസിക്യൂട്ടേഴ്സ്. ദൈവം നീതിയുള്ള ദൈവമാണ്, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ പീഡിപ്പി, അതിൻ്റെ എട്ടാം വാക്യത്തിലാണ്, ഇംഗ്ലീഷിൽ ഏഴിലാണെങ്കിൽ ഇവിടെ എട്ടിലാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ തന്നെ അനേക ക്രിസ്തീയ സംഘടനകളുടെ FCRA നിർത്തിയിലാക്കുകയാണ്. ദൈവത്തിൻ്റെ വേല ഹല്ലേലൂയ തടസ്സപ്പെടുകയാണ്. കർത്തൃദാസന്മാർ ജയിലിലായിരിക്കുന്നു. അനേക സഭകൾ പല പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാശ്വാസത്തിൻ്റെ പ്രത്യാശയുടെയും വചനം പൗലോസ് പറയുകയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് ഹല്ലേലൂയ പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ, സ്തോത്രം. ആകയാൽ തെസ്ലോനിക്ക സഭ, കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന തെസ്ലോനിക്ക സഭയോട് ദൈവത്തിൻ്റെ ആത്മാവോലോസിൽ കൂടി പറയുകയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് ഹല്ലേലൂയ പ്രതിഫലം കൊടുക്കുവാൻ ദൈവം വേഗത്തിൽ വരാൻ പോവുകയാണ്. മൂന്നാമതായി അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരോട് പൗലോസ് പറയുന്നത് സ്തോത്രം കർത്താവിൻ്റെ ഹല്ലേലൂയ വരവിനെക്കുറിച്ചാണ്. അതിൻ്റെ ഹല്ലേലൂയ ആറാം വാക്യത്തിലാണ് മലയാളം ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുവാൻ പോവുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവേറ്റവും ആഗതമായി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണല്ലോ ഹല്ലേലൂയ നാം വായിച്ചത്, ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ രക്ഷ അടുത്തതിനാൽ നിങ്ങൾ തലയുയർത്തി നോക്കുവീനെന്ന് ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ വാക്യത്തെ ഞങ്ങൾക്കൊന്ന് വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യങ്ങളിൽ ഇപ്രകാരം കർത്താവ് പറഞ്ഞു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീനെന്ന് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മഹാമാരിയെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ, ഭൂകമ്പത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ, പലവിധമായ ഹല്ലേലൂയ ഹല്ലേലൂയ യുദ്ധശ്രുതികളെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ ഇതെല്ലാം കരയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു എന്നുള്ളതാണ്. തെസ്ലോനിക്ക ലേഖനത്തിൽ ഇത് തന്നെയാണ്, ഹല്ലേലൂയ. തെസ്ലോനിക്ക വിശ്വാസികൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ദൈവജനത്തോട് പൗലോസിന് പറയാനുള്ളത്, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെ രണ്ട് ഭാഗമായിട്ടാണ് നാം ചിന്തിക്കുന്നത്. ഒന്ന് തൻ്റെ മേഘപ്രത്യക്ഷതയും രണ്ട് തൻ്റെ മഹത്വ പ്രത്യക്ഷതയുമാണ്. മേഘപ്രതിഷ്ഠതയിൽ നാം കർത്താവിനോടുകൂടെ എടുക്കപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ തെസ്ലോനിക്ക സഭയിൽ നിന്ന് നാം പഠിപ്പിച്ച നാല് കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, തെസ്ലോനിക്ക സഭ ഹല്ലേലൂയ അവർ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്ന സഭയായിരുന്നു. ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, ഈ ഹല്ലേലൂയ വലിയ മഹാമാരിയുടെ മധ്യത്തിൽ ദൈവ പൈതലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാമും ഹല്ലേലൂയ വിശ്വാസത്തിൽ തളരുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ പിന്മാറുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി തെസ്ലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിന് പറയാനുള്ളത് അവരുടെ സ്നേഹം, അത് ഹല്ലേലൂയ അന്യോന്യ സ്നേഹം പെരുകി വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവമക്കൾക്ക് പരസ്പരം ഒരു വലിയ ആഴത്തിലുള്ള സ്നേഹം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഫോണെങ്കിലും ചെയ്ത് പ്രിയ സഹോദര സഹോദരി നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു കൃപ ദൈവം നമ്മൾക്ക് തരട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവസഭ സ്നേഹത്തിൽ പെരുകി വരുവാനിട വരട്ടെ എന്ന് ഇന്ന് പകൽവേളയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് പ്രാർത്ഥനയും പൗലോസ് ഒന്നാം ലേഖനത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ദൈവസഭയിലെ ഹല്ലേലൂയ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാനും ശക്തനാണെന്നുള്ള വ്യക്തമായ ആലോചനയാണ് പ്രിയപ്പെട്ടവരെ. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിശ്വാസം വർദ്ധിക്കണമെന്നും അവരുടെ സ്നേഹം വർദ്ധിക്കണമെന്നും പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വ്യക്തമായി രണ്ടാം അധ്യായത്തിൽ ആ പ്രാർത്ഥനയുടെ മറുപടിയായി അവരുടെ വിശ്വാസത്തെ വർദ്ധിച്ചതായും അവരുടെ ഹല്ലേലൂയ സ്നേഹം വർദ്ധിച്ചതായും നാം വായിച്ചു. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കാ സഭയെക്കുറിച്ച് നാം പഠിച്ചത് ഒന്ന്, അവരുടെ വിശ്വാസം വർദ്ധിച്ചു വന്നു. രണ്ട്, അവരുടെ സ്നേഹം അന്യോന്യം പെരുകി വന്നു. മൂന്നാമതായി നാം കണ്ടത് അവരുടെ കഷ്ടതയിൽ അവർ സഹിഷ്ണുതയുള്ളവരായിരുന്നു തീർന്നു. സ്തോത്രം. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ സഹിഷ്ണുത നമുക്ക് വളരെ ആവശ്യമാണ്. വാഗ്ദത്തം പ്രാപിച്ച ദൈവമേതല്ലേ, നിന്റെ വാഗ്ദത്ത പൂർത്തിക്ക് വേണ്ടി സഹിഷ്ണുതയോടെ നീ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായി നാം തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പഠിച്ചത് അവരുടെ സാക്ഷ്യം മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ ഇതുവരെയും നടത്തിക്കൊണ്ടു വന്നത്, നമ്മുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ തന്നത്, ആ സാക്ഷ്യം മറ്റുള്ളവർക്ക് പങ്കുവെക്ക് അവരെയും ബലപ്പെടുത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ്. ആകയാൽ ഹല്ലേലൂയ ലൂക്കോസിൻ്റെ സുവിശേഷം ഹല്ലേലൂയ 21 അധ്യായത്തിൽ വായിക്കുമ്പോഴും അവിടെയും യേശു അമ്പുരാൻ പറഞ്ഞത് ഈ സാക്ഷ്യം നാം അപ്പോൾ പരപ്രകാരം ഷെയർ ചെയ്യണമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അവിടെ ഹല്ലേലൂയ 13 വാക്യത്തിൽ അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായി മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, നിങ്ങൾക്ക് ഹല്ലേലൂയ പലവിധമായ കഷ്ടതകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ, അതൊക്കെ എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകുമെന്ന് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ ഇന്ന് പകൽവേളയിൽ ഈ നാല് സ്വഭാവങ്ങൾ തെസ്സലോനിക്ക സഭയിൽ നിന്ന് നമുക്കും പഠിക്കുവാനുണ്ട്. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഒന്ന്, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക. രണ്ട്, ഹല്ലേലൂയ സ്നേഹം, പരസ്പരമുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരിക. മൂന്നാമതായി സഹിഷ്ണുതയുള്ളവരായി സഹിഷ്ണുതയിൽ വർദ്ധനവ് വരട്ടെ. സ്തോത്രം. നാലാമതായി ഹല്ലേലൂയ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറട്ടെ. പ്രിയപ്പെട്ട, മാത്രമല്ല അവസാന ഭാഗത്തേക്ക് നാം വന്നപ്പോൾ ഹല്ലേലൂയ 5-10 വരെയുള്ള വാക്യങ്ങളിൽ 3 വ്യക്തമായ ആശയങ്ങളാണ് പൗലോസ് അവരോട് പറയുന്നത്. ഹല്ലേലൂയ അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പൗലോസ് അവരോട് പറയുന്നത് ഒന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ വരാൻ പോകുന്ന രക്ഷയെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. രണ്ടാമതായി താൻ പറഞ്ഞത് സ്തോത്രം, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് ദൈവം. സ്തോത്രം. മൂന്നാമതായും അവസാനമായും താൻ പറഞ്ഞത് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകാൻ പോവുകയാണ്. ഈ പ്രതികൂലങ്ങളും കഷ്ടതകളും മാറാൻ പോവുകയാണ്. ഈ കണ്ണുനീരുകളും രോഗത്തിൻ്റെ അനുഭവങ്ങളും സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ദൈവവേദലേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. തൻ്റെ സഭയായ കാന്തയെ ചേർത്തുകൊണ്ട് ഹല്ലേലൂയ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും അവൻ സ്ഥാപിക്കാൻ പോവുകയാണ്. അന്ന് നമ്മുടെ നീതിയോടെ ഹല്ലേലൂയ ഈ ഭൂമിയെ ഭരിക്കുവാൻ പോവുകയാണ്. അന്ന് നാം വ്യക്തമായ സമാധാനം ഹല്ലേലൂയ ഈ ഭൂമിയിൽ കാണും. അതുവരെയും ഈ ഭൂമിയിൽ യുദ്ധവും യുദ്ധസ്തുതികളും ക്ഷാമവും ഭൂകമ്പങ്ങളും പലവിധമായ പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ഭൂമിയിൽ നാം പാർക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവഭയത്തിലെ ഇന്ന് പകൽവേളയിൽ പ്രത്യാശയോടെ കണ്ണുയർത്തി നോക്കാമോ? കാരണം നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ തലയെ ഉയർത്തി കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. മുന്നോ അവസാനമായി പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഭക്തൻ 10, 11, 12 പറയുന്ന വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ നിർത്തട്ടെ. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്കായി യോഗ്യരായി എണ്ണി സൽഗുണത്തിലും സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തമായോടെ പൂർണ്ണമാക്കി തരണമെന്നും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ, ഇന്ന് പകൽവേളയിൽ നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ പ്രാർത്ഥന ഇതാണ്.
എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും അവനിലും മഹത്വപ്പെടേണ്ടതിന് ദൈവം, നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ, നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം, നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഹല്ലേലൂയ അന്യോന്യം ഉയർത്താം. ഈ പകൽവേളയിൽ വിശ്വാസത്തിൽ നമുക്ക് വർദ്ധിച്ചു വരാം, സ്നേഹത്തിൽ വർദ്ധിച്ചു വരാം, സഹിഷ്ണുതയിൽ വർദ്ധിച്ചു വരാം. നമുക്ക് തന്ന അനുഭവങ്ങളെ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അവരുടെ വിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ സാക്ഷ്യം, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. മാത്രമല്ല കർത്താ, പ്രിയപ്രിയ ജനമേ, ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രത്യാശ നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഒന്നാമതായി ഹല്ലേലൂയ, നമ്മുടെ രക്ഷ പൂർണ്ണമാകുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ രക്ഷ പൂർണ്ണമായിട്ടില്ല, ആ രക്ഷ വേഗത്തിൽ പൂർണ്ണമാകുവാൻ പോവുകയാണ്. രണ്ടാമതായി ഹല്ലേലൂയ, പൗലോസ് പറയുന്നത് ഹല്ലേലൂയ, നിങ്ങളെ പീഡിപ്പിച്ചവർക്കും സുവിശേഷം അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വലിയ ഹല്ലേലൂയ ന്യായവിധി ഉണ്ടാവുന്നതിനെക്കുറിച്ചാണ്. അവസാനമായി പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ അഗ്നിജ്വാലയിൽ ഹല്ലേലൂയ വെളിപ്പെടുവാൻ പോകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവായ യേശു ഹല്ലേലൂയ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ മഹത്വ പ്രത്യക്ഷതയിൽ, മേഘപ്രത്യക്ഷതയിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നുവെങ്കിൽ, ആ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിനോടുകൂടെ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആയിരം വർഷം നമുക്ക് ദൈവത്തോടൊപ്പമായിരിക്കാൻ ദൈവം കൃപ ചെയ്യും. ആകയാൽ ആ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കി വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ പിന്മാറിപ്പോകാതെ വീരത്തിലേക്ക് കണ്ണാക്കി നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവസഭയെ അനുഗ്രഹിച്ച് ഈ സഭായോഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, ഞങ്ങളുടെ വിളിക്ക് യോഗ്യരായി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തമായി പൂർണ്ണമാക്കി തരണം എന്ന് ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച പ്രവൃത്തി അത് പൂർത്തീകരിപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശോധനകളുടെ മധ്യത്തിൽ കർത്താവേ ക്ഷീണിക്കാതെ തളരാതെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനടിയങ്ങളെ സഹായിക്കണമേ. സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനടിയങ്ങളെ സഹായിക്കണമേ. സഹിഷ്ണുതയിൽ വർദ്ധിച്ചു വരുവാനടിയങ്ങളെ സഹായിക്കണമേ. ഒരു സാക്ഷ്യം മറ്റുള്ളൊരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ വരവേറ്റം ആഗതമായിരിക്കുന്നു. അങ്ങയുടെ മേഘപ്രത്യക്ഷത വേഗത്തിൽ സംഭവിപ്പാൻ പോവുകയാണ്. അങ്ങയുടെ മഹത്വ പ്രത്യക്ഷത ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പോവുകയാണ്. കർത്താവേ, അതിനായി അടിയങ്ങളെ ഒരുക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ മാത്രമല്ല കർത്താവേ, നിന്റെ സുവിശേഷത്തെ ഹല്ലേലൂയ അനേകരോട് അറിയിപ്പാനും അനേകരനിയും വിശ്വസിച്ച് മുന്നേറി വരുവാനും കർത്താവേ നീ കൃപ ചെയ്യണം. ഈ പകൽവേളയിൽ അടിയങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. സർവകുപാലുവായ ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളോട് എവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വരുന്ന ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ എവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.